ഹായ് ഓൾ, ഇജു സോഫ്റ്റ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് യു പി സ്കൂൾ ടീച്ചറാവാൻ ഇനി മുതൽ ബി ടെക് ബി സി എ ബിരുദധാരികൾക്കും അവസരം. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്ക് ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നു, അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ശ്രദ്ധിക്കുക, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ബി എഡ് കോഴ്സിനുള്ള അഡ്മിഷന് യോഗ്യതാ മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ നൽകുന്നതോ അംഗീകരിച്ചതുമായ ബി ടെക് ബി സി എ ഉൾപ്പെടെയുള്ള എല്ലാ ബിരുദങ്ങളും കൂടി യു പി എസ് ടി തസ്തികയിൽ, യു പി സ്കൂൾ ടീച്ചർ തസ്തികയിൽ നിയമനത്തിനുള്ള അക്കാദമിക യോഗ്യതയായി അംഗീകരിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, സയൻസ്, ഗണിതം എന്നിവ പ്രത്യേക വിഷയമായി പഠിച്ച് 55% മാർക്കോടെ ബി ഇ ബി ടെക് വിജയിച്ചവർ ബി എഡ് കോഴ്സിന് ചേരാൻ യോഗ്യരാണ്. അതിനാൽ യു പി എസ് ടി തസ്തികയിൽ നിയമനത്തിന് സയൻസ്, ഗണിതം എന്നിവ പ്രത്യേക വിഷയമായി പഠിച്ച് 55% മാർക്കോടെ ബി ടെക് ബിരുദം, ബി എഡ്, കേറ്ററ്റ് എന്നിവ നേടിവരെ പരിഗണിക്കാവുന്നതാണെന്നും, അതോടൊപ്പം ബി എഡ് കോഴ്സ് അഡ്മിഷൻ മാനദണ്ഡമായി സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള എല്ലാ ബിരുദ കോഴ്സുകളും യോഗ്യതാ ബിരുദമായി പരിഗണിക്കാവുന്നതാണ് എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ബി ടെക് ബിരുദത്തിന് നൽകുന്ന പരിഗണന ബി സി എ ബിരുദക്കാർക്കും നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് ആവശ്യമുയർന്നിരിക്കുന്നു. നിശ്ചിത മാർക്കോടുകൂടി ബി ടെക് ബി ഇ അടിസ്ഥാന യോഗ്യതയും ബി എഡും കേറ്ററ്റും വിജയിച്ചവരെ അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ് എന്നും ഇതനുസരിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ഡയറക്ടറും ശുപാർശ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ച് കെ ഇ ആർ അധ്യായം അതിൽ ചട്ടം പ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ള അക്കാദമിക ട്രെയിനിങ് യോഗ്യതയോടൊപ്പം ബി എഡ് കോഴ്സിനുള്ള അഡ്മിഷന് യോഗ്യതാ മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ നൽകുന്നതോ അംഗീകരിച്ചതുമായ ബി ടെക് ബി സി ഉൾപ്പെടെയുള്ള എല്ലാ ബിരുദങ്ങളെയും കൂടി യു പി എസ് ടി തസ്തികയിൽ നിയമനത്തിനുള്ള അക്കാദമിക യോഗ്യതയായി അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ബി ടെക് ബി സി എ പഠിച്ചവർക്കും ബി എഡ് പഠിച്ച് അല്ലെങ്കിൽ കേറ്ററ്റ് ക്ലിയർ ചെയ്ത് അതിനുശേഷം ഇപ്പോൾ യു പി സ്കൂൾ അധ്യാപകരാവാനുള്ള സുവർണ അവസരമാണ് വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച കെ ഇ ആർ ഭേദഗതിക്കുള്ള പ്രപ്പോസൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിക്കേണ്ടതാണ്. കേറ്ററ്റ് നോട്ടിഫിക്കേഷനിലും ആവശ്യമായ മാറ്റം ഇതനുസരിച്ച് വരുന്നതാണ് എന്നും ഇതിനാൽ കൂട്ടിച്ചേർക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ബി സി എ ബി ടെക് പഠിച്ചവർക്കും ഗണിതം, സയൻസ് എന്നിവ ബിരുദത്തിൻ്റെ കൂടെ ഒരു വിഷയമായി പഠിച്ച് മിനിമം 55% മാർക്കോടെ ഡിഗ്രി പാസ്സായവർക്ക്, ബി ടെക് ബി സി എ ഉൾപ്പെടെയുള്ള ബിരുദം പാസ്സായവർക്ക് ബി എഡ് പഠിച്ച് പിന്നീട് എന്താണ് കേറ്റഗറി ക്ലിയർ ചെയ്ത് യു പി സ്കൂൾ അധ്യാപകരാവാനുള്ള അവസരമാണ് ഈ ഒരു ഉത്തരവോടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഒട്ടേറെ ആളുകൾ ബി ടെക് ബി സി എ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അധ്യാപകരാകാനുള്ള അവസരം നമുക്കറിയാം. അതുപോലെ തന്നെ ബി ടെക് അല്ലെങ്കിൽ എം ടെക് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഹയർ സെക്കൻഡറി ആണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ബി സി എക്കാരാണെങ്കിൽ എം സി അല്ലെങ്കിൽ എം എസ് സി ഒക്കെ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി ആണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അവരെ സംബന്ധിച്ച് യു പി സ്കൂൾ ടീച്ചർ എന്നൊരു ഓപ്ഷനും കൂടി ഇപ്പോൾ അവരുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ.